സ്പീച്ച് സെൻറ്റർ ഈസ് സിറ്റുവേറ്റഡ് ഇൻ നമ്മുടെ ശരീരത്തിൽ സ്പീച്ച് സെൻറ്റർ ബ്രെയിനിൽ സ്പീച്ച് സെൻറ്റർ എവിടെയാണ്? പറൈറ്റൽ ലോബ്, ഫ്രണ്ടൽ ലോബ്, ഒക്സിപ്പിറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. പറൈറ്റൽ ലോബിലാണ് സ്പീച്ച് സെൻറ്റർ. പറൈറ്റൽ ലോബിലാണ് സ്പീച്ച് സെൻറ്റർ. അടുത്ത ചോദ്യം, ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ദ ബോഡി, ശരീരത്തിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഏതാണ്? എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു ചോദ്യമാണ് അനാട്ടമി ചോദ്യം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ്, ലിവർ ഗ്ലാൻഡ്, ലിവർ, ഗോൾ ബ്ലാഡർ. കറക്റ്റ് ആൻസർ, ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ലിവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹെഡ് കൺട്രോൾ ഓഫ് ദ ഇൻഫൻറ്റ് ഒക്കേഴ്സ് അറ്റ് ദ ഏജ് ഓഫ് ഡാഷ് മന്ത്. കുഞ്ഞിന് ഹെഡ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു കൺട്രോൾ തുടങ്ങുന്നത് എത്രാമത്തെ മാസം മുതലാണ്? ഓപ്ഷൻസ് നോക്കാം. 2, 3, 5, 6. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, 5 മന്ത് മുതലാണ് കുഞ്ഞിന് ഹെഡ് കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്യുപ്പേറിയം ഈസ് ദ പീരീഡ് ബിഗിൻസ്. പ്യുപ്പേറിയം എന്ന് പറയുന്ന ഒരു പീരീഡ് തുടങ്ങുന്നത് എപ്പോഴാണ്? തുടങ്ങുന്നതാണ് ചോദിച്ചേക്കുന്നത്. ആസ് സൂൺ ആസ് ദ പ്ലാസൻ്റ ഈസ് എക്സ്പെൽഡ് ആൻഡ് ലാസ്റ്റ് ഫോർ 6 to 8 weeks. ആസ് സൂൺ ആസ് ദ ബേബി ഈസ് എക്സ്പെൽഡ് ആൻഡ് ലാസ്റ്റ് ഫോർ 6 to 8 weeks. ആസ് സൂൺ ആസ് ദ മെമ്മറൈൻ റപ്ചർ ആൻഡ് ലാസ്റ്റ് ഫോർ 6 to 8 weeks. ആസ് സൂൺ ആസ് ദ പ്ലാസൻ്റ ഈസ് എക്സ്പെൽഡ് ആൻഡ് ലാസ്റ്റ് ഫോർ 10 to 12 weeks. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. പ്ലാസൻ്റ എക്സ്പെൽഡായി 6 മുതൽ 8 ആഴ്ച വരെയാണ് നമ്മൾ പീരീഡ് ഓഫ് പ്യുപ്പേറിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദ അംബിലിക്കൽ കോഡ് ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്രസൻറ്റിംഗ് പാർട്ട് ആൻഡ് ദ മെമ്മറൈൻസ് ആർ ഇൻടാക്ട്, ഇറ്റ് ഈസ് നോൺ ആസ്. അംബിലിക്കൽ കോഡ് പ്രസൻറ്റിംഗ് പാർട്ടിൻ്റെ ഫ്രണ്ടിൽ ലൈ ആകുകയും മെമ്മറൈൻസ് ഇൻടാക്റ്റ് ആകുകയും ചെയ്യുന്ന അവസ്ഥ ഏതാണ്? ഓപ്ഷൻസ് ആർ കോഡ് പ്രൊലാപ്സ്, കോഡ് പ്രസൻറ്റേഷൻ, കോഡ് പൾസേഷൻ, കോഡ് ഡെലിവറി. ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം കിട്ടും, അംബിലിക്കൽ കോഡ് ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പ്രസൻറ്റിംഗ് പാർട്ട്. സോ കോഡ് പ്രസൻറ്റേഷൻ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, സ്റ്റാർട്ടിംഗ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഈസ് കോൾഡ്. മെൻസ്ട്രൽ സൈക്കിൾ ഒരു സ്ത്രീയിൽ, ഒരു പെൺകുഞ്ഞിൽ മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുന്ന ആ ഒരു സമയത്തിനാണ് മെനാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻസ് ആർ ഓവുലേഷൻ, മെൻസ്ട്രേഷൻ, മെനാർക്കി, മെനോപോസ്. മെനോപോസ് അറിയാം നമുക്ക്, സ്റ്റോപ്പേജ് ഓഫ് മെൻസസ് ആണ്. മെൻസ്ട്രേഷൻ അറിയാം, മന്ത്ലി മെൻസ്ട്രൽ സൈക്കിളാണ് മെൻസ്ട്രേഷൻ. ഓവുലേഷൻ റിലീസ് ഓഫ് എഗ്സ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മെനാർക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോർമൽ ബ്ലഡ് യൂറിയ ലെവൽ. ബ്ലഡ് യൂറിയയുടെ നോർമൽ ലെവലാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 40 to 60 mg/L, 20 to 40 mg/L, 10 to 20 mg/L, 80 to 120 mg/L. കറക്റ്റ് ആൻസർ 20 to 40 mg/L ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 gram ഓഫ് കാർബോഹൈഡ്രേറ്റ് ഈഡ്സ്. 1 gram കാർബോഹൈഡ്രേറ്റ് എത്ര കലോറി കിട്ടും? ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നൊരു ചോദ്യമാണ് ന്യൂട്രീഷൻ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 4 calorie, 8 calorie, 9 calorie, 1 calorie. കറക്റ്റ് ആൻസർ 4 calorie ആണ്. 1 gram കാർബോഹൈഡ്രേറ്റ് ഗീവ്സ് 4 calorie. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, എ മെത്തേഡ് ഓഫ് മേക്കിംഗ് ദ വിക്ടിം ടു ബ്രീത്ത് പാസീവിലി. ഒരു വിക്ടിമിനെ പാസീവായിട്ട് ബ്രീത്ത് ചെയ്യാൻ സഹായിക്കുന്ന മെത്തേഡ് ഏതാണ്? ഓപ്ഷൻസ് നോക്കിയാലോ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, സ്പോണ്ടേനിയസ് റെസ്പിറേഷൻ, ഡീപ്പ് ബ്രീത്തിങ്, കുസ്മോൾ ബ്രീത്തിങ്. കറക്റ്റ് ആൻസർ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ. അടുത്ത ചോദ്യം, മിനിറ്റ് ദിസ് വോൾഡ് ബ്ലഡ് വെസൽസ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ ആർട്ടറീസ് ആൻഡ് ബിഗിനിങ് ഓഫ് വെയിൻ ഈസ് കോൾഡ്. മൈന്യൂട്ട്, മൈന്യൂട്ട് ദിസ് വോൾഡ് ബ്ലഡ് വെസൽസ് ബിറ്റ്വീൻ, അതായത് മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസൽസ് ഇതെവിടെയാണ് കാണപ്പെടുന്നത്? ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ആർട്ടറി, ആർട്ടറിയുടെ എൻഡിങ്ങിലും വെയിൻസിൻ്റെ ബിഗിനിങ്ങിലും കാണുന്ന മൈന്യൂട്ടായിട്ടുള്ള തിൻ വോൾഡ് ബ്ലഡ് വെസൽസ് ആണ്. മൈന്യൂട്ട് തിൻ വോൾഡ് ബ്ലഡ് വെസൽസിനെ എന്താണ് വിളിക്കുന്നത്? ദിസ് ഈസ് ദിസ് തിൻ, അതിൻ്റെ പേരാണ്. ഓപ്ഷൻസ് നോക്കാം, ആർട്ടറി, വെയിൻ, കാപ്പിലറീസ്, ആൽവിയോളൈ. ആർട്ടറി അല്ല, വെയിൻസ് അല്ല, ആൽവിയോളൈ ലെങ്സിലാണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ക്യാപ്പില്ലറീസ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ.
അടുത്ത ചോദ്യം നോക്കാം. എ വേസ്റ്റ് ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ബോഡി ആൻഡ് എക്സ്ഹെയിൽഡ് ത്രൂ ദ ലങ്സ് ഈസ്. ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വേസ്റ്റ് ഗ്യാസ് അത് ലങ്സിൽ കൂടി എക്സ്ഹെയിൽ ചെയ്യും. ആ ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ പെറോക്സൈഡ്, ഓക്സിജൻ. ഓക്സിജൻ അല്ലാന്ന് എന്തായാലും അറിയാം. കറക്റ്റ് ആൻസർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അടുത്ത ചോദ്യം, എ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ മൂവിങ് ഓഫ് ബോൺസ് ഔട്ട് ജോയിൻറ്റ്. ജോയിൻറ്റിൽ നിന്ന് ബോൺസ് ഔട്ടാകുന്ന അവസ്ഥ, ഫ്രാക്ചർ, സ്പ്രെയിൻ, സ്ട്രെയിൻ, ഡിസ്ലൊക്കേഷൻ. കറക്റ്റ് ആൻസർ ഡിസ്ലൊക്കേഷൻ ആണ്. നമ്മുടെ ജോയിൻറ്റിൽ നിന്ന് ബോൺസ് പുറത്തേക്ക് മൂവ് ചെയ്യുന്ന അവസ്ഥയാണ് ഡിസ്ലൊക്കേഷൻ. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു.